ായി തുറന്നു പോകേണ്ടെന്ന ഒരു ഒരു വിഷയമാണ് ഇന്നത്തെ സെമിനാറിൽ ചർച്ച ചെയ്യുന്നത് സിഒ എയുടെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ സെമിനാർ പരമ്പരയിൽ രണ്ടാമത്തേതായി നടക്കുന്ന ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതിൽ ആദ്യമായും സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി സൂര്യ ഗഫൂർ എം പി അവർക്കെ ക്ഷണിക്കുകയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ഉള്ളത് അദ്ദേഹം സൂര്യ എന്ന ഒരു സ്ഥാപനത്തിൻ്റെ കേരളത്തിൽ ഉടനീളമുള്ള നിരവധി അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളുണ്ട് പ്രധാനമായും അദ്ദേഹം ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിലാണ് സെഗ്മെന്റിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ ഈ വ്യാപാരി വ്യാപാര വ്യവസായ സമിതിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് ഒട്ടനവധി അനുഭവ സമ്പത്തുള്ള കേരളത്തിലെ പൊതുവേ ഉള്ള വ്യാപാര മേഖലയുടെ സ്ട്രക്ചറിനെ സംബന്ധിച്ചും അവിടെ വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ചുമുള്ള അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തുകൾ ഇവിടെ വിശദീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ബഹുമാനത്തോടെ ക്ഷണിക്കുകയാണ് വേദിയിലും സഹസ്രമുള്ള ഇത്തരമൊരു അവസരം തന്നതിൻ്റെ സംഘാടകരോട് നന്ദി പറയുന്നു കായിക പ്രസക്തിയുള്ള ചെറുകിട വ്യാപാരികളും വ്യവസായികളും അനുവർത്തിക്കേണ്ടും ശ്രദ്ധ കൊടുക്കേണ്ടതുമായൊരു മേഖലയുള്ള വലിയൊരു സന്ദേശം നൽകുന്ന ഒരു വിഷയമാണ് ഇന്ന് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സിൻ്റെ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സെമിനാറിൽ തിരഞ്ഞെടുക്കുന്ന വിഷയം കേരള സംസ്ഥാന വ്യാപ സമിതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചെറുകിട വ്യാപാര മേഖലയിലുള്ള വിദേശ വിദേശ നിക്ഷേപം തുടങ്ങിയ മുതൽ അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ കേരളത്തിലുടനീളം ഉടനീളം നയിക്കുകയും അതിനാദ്യമായി റിലയൻസ് എന്ന സ്ഥാപനത്തിൻ്റെ മുക്കത്തുള്ള ഗോഡൌൺ മുഖത്തുള്ള ഔട്ട്ലെറ്റ് വളരെ പ്രതിരോധിക്കുക അവസരം കിട്ടുകയും അത് കേരളമാകെ ചർച്ച ചെയ്യപ്പെടുന്നൊരു അവസരത്തിലൊക്കെ ഞങ്ങളുടെ സമരം വ്യാപിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് നിർഭാഗ്യം ഒന്നോണം നേരത്തെ ഗവർണർ സാറ് പറഞ്ഞതുപോലെ എല്ലാവരും മത്സരത്തിൻ്റെ അടിമകളായി മാറി കാലഘട്ടത്തിൽ ആരാണ് മത്സരത്തിൽ മുമ്പിൽ എന്ന് ചോദിക്കുമ്പോൾ കോർപ്പറേറ്റ് ലെവലിലുള്ള വൻ ഭീ ഭീമന്മാരുടെ മുമ്പിൽ നമ്മളെപ്പോലുള്ള ചെറു ചെറുകിട ആളുകൾ മുട്ടുകുത്തി പോവുകയാണ് അതിന് കേരളത്തിൽ ആ ഇതിൽ വെല്ലുവിളിയെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളൊന്നാണ് കേരള വിഷയം ഇന്ത്യയിലുടനീളമുള്ള മാധ്യമങ്ങളെ കോർപ്പറേറ്റ് മുതലാളിമാർ വിലക്ക് വാങ്ങിയപ്പോൾ ഏതാണ് യഥാർത്ഥ ന്യൂസ് അറിയാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുണ്ട് നിങ്ങൾക്ക് ശരിയായ ന്യൂസ് തരാനെന്ന് സധൈര്യം വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ കേരളത്തിലുടനീളം പ്രേക്ഷകരിൽ നല്ലൊരു രീതിയിലുള്ള പിന്തുണ ആർജിച്ചുകൊണ്ട് പോകാനുള്ളൊരു കാരണം കേരളത്തിലെ മനസ്സ് മനസ്സങ്ങനെയാണെന്നുള്ളതാണ് ഒരാൾക്ക് ലേബൽ കോൺട്രാക്ട് സൊസൈറ്റി ആണെങ്കിലും അതുപോലെയുള്ള സഹകരണ സ്ഥാപനങ്ങളെല്ലാം തന്നെ കേരളത്തിൽ ഭീമന്മാർക്കെതിരെയുള്ള സമരത്തിൽ വിജയിച്ചുകൊണ്ടുള്ള ഒരു യാഥാർത്ഥ്യം സമൂഹത്തിന് ബോധ്യപ്പെട്ടപ്പോഴാണ് കേന്ദ്ര സർക്കാർ ഒരു സഹകരണ വകുപ്പ് തന്നെ ഉണ്ടാക്കുവാൻ നിർബന്ധമായത് ഇതിന്റെ ഒരു ക്യാപ്ഷനിൽ ചെറുകിട ബദൽ സംരംഭങ്ങൾ വെല്ലുവിളിയും സാധ്യതകളും സാധ്യതകൾ എന്ത് എന്ന് തെളിയിച്ചു കൊടുത്ത സ്ഥാപനത്തിന്റെ അമരക്കരത്തിന് അവിടെ ഇരിക്കുമ്പോൾ ഈ സാധ്യതകളെപ്പറ്റി പറയുവാൻ ഒരു ന്യായം എനിക്ക് കാണുന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ചെറുകിട വ്യാപാരികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൺപത് ശതമാനത്തോളം വരുന്ന വ്യാപാരികളെ ആ ആളോര് വരുമാനം ആയിരം രൂപയിൽ താഴെയാണെന്നുള്ള യാഥാർത്ഥ്യം അറിയാൻ ആർക്കും സാധ്യത അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് നേരത്തെ അദ്ദേഹം പറഞ്ഞു എനിക്കും എന്റെ യജമാനും കൂടിയുള്ള ശമ്പളം കണക്ക് കൂട്ടുമ്പോൾ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള പത്ത് ശതമാനം ആണ് ഈ വ്യാപാരികൾ മുതലാളിമാർ എന്ന് പറയുന്നവർ ബാക്കി പത്ത് ശതമാനവും ബാങ്ക് ലോണിൽ പെട്ട് സോഷ്യൽ ആക്ടിവിറ്റീസിന്റെ ഭാഗമായി സമൂഹത്തിൽ ഉന്നതനായി നിൽക്കണമെന്നുള്ള മത്സ്യത്തിന്റെ ഭാഗമായി ജീവിക്കുക മാത്രമാണ് ഒരിക്കലും സന്തോഷത്തോടുകയല്ല ഈ അവസ്ഥ മാറണോ ഈ അവസ്ഥ മാറാനാണ് വ്യാപാരസായ സമിതി പോലുള്ള ജനപക്ഷം നിൽക്കുന്ന സംഘടനകൾ എല്ലാം മാറി മാറി വരുന്ന സർക്കാർക്ക് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിരന്തരമായ ഞങ്ങളുടെ ഇടപെടലിന്റെ ഭാഗമായി തന്നെയാണ് ജനപ്രിയ സർക്കാർ ഇന്ന് കേരളം ഭരിക്കുന്ന ജനപ്രിയ സർക്കാർ ഒരു വ്യാപാര നയം രൂപീകരിച്ചു ഇപ്പോൾ ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങൾക്കും സെൻട്രൽ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കും മാതൃകാപരമായിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം വ്യാപാരികൾക്ക് ഒരു പ്രത്യേക മന്ത്രാലയം തന്നെ രൂപീകരിച്ച് കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറപ്പെടുത്ത കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഇന്ത്യക്ക് ആകമാനം മാതൃക ആയിക്കൊണ്ട് ചെറുകിട വ്യാപാരികളെ സംരക്ഷിക്കാനാവശ്യമായിട്ടുള്ള ഒരു രീതി ഞാൻ ഇദ്ദേഹത്തിന്റെ വാക്കൊന്നുകൂടി കടമെടുക്കുകയാണ് ചെറുകിട വ്യാപാരികളും കോർപ്പറേറ്റ് ഓണം എന്നുള്ളതാണ് സഹകരണ മേഖലയിൽ കൂടി അല്ലാതെ ഇന്ന് കേരളത്തിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല എന്നെ സംബന്ധിച്ചോളം ഞാൻ റീറ്റെയിൽ മെഡിക്കേഷൻ നടത്തുന്ന ആളായിരുന്നു റീറ്റെയിൽ മേഖലയിൽ വലിയ രീതിയിലുള്ള മെഡിക്കേഷൻ മരുന്ന് വ്യാപാര മേഖലയിൽ കുത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എന്റെ മുമ്പിൽ നമ്മളെല്ലാം ശരിക്കും പഠിക്കേണ്ടത് ജീവിതത്തിൽ വിജയിച്ചവരെയും പരാജയപ്പെട്ടവരെയാണ് പരാജയപ്പെട്ടവരെ തെരഞ്ഞെടുത്തുകൊണ്ടാണ് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുള്ളതെന്നുള്ള ഒരു വിശ്വാസം ഉള്ള ആളും കൂടിയാണ് അതോടൊപ്പം ഞങ്ങളും തുടങ്ങിയ ഒരു സഹകരണ രീതിയിലുള്ള ബിസിനസ് സ്ഥാപിക്കുവാൻ അതിന്റെ ഫലമായാണ് ബിസിനസ് ലോൺ എടുക്കാതെ കോർപ്പറേറ്റ് ലെവലിലെ ആളുകളെ മിക്കവാറും പിഴിഞ്ഞു പോകുന്നത് വ്യാപാര മേഖല ആളുകൾ പിഴിഞ്ഞു പോകുന്നത് ബൊമ്പൻ രീതിയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ് ആ ബാങ്കുകൾക്ക് പിടികൊടുക്കാതെ ആളുകളെ കൂട്ടി നല്ല രീതിയിൽ ബാങ്കുകൾ ആശ്രയിക്കാതെ തന്നെ ഇൻഡർസ്ട്രിഫി ആയിട്ടുള്ള ഒരു ബിസിനസ് സംവിധാനം രൂപപ്പെട്ടപ്പോൾ അതിനുള്ള ഏറെ മെച്ചമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരള സംസ്ഥാന വ്യാപാരസായ സമിതി ചെറുകിട വ്യാപാരികൾക്ക് വേണ്ടി ഒട്ടനവധി ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ നടത്താനുണ്ടായ ഒരു കാരണം വ്യാപാരി എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ഏറ്റവും അടിത്തിട്ട് നിൽക്കുന്നതിനാണുള്ള വസ്തുത ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന അറിയുള്ളു ഞാൻ നേരത്തെ പറഞ്ഞ എൺപത് ശതമാനം ഈ പത്ത് ശതമാനത്തിനൊക്കെ ഇടത്തിൽ എൺപത് ശതമാനം കൂട്ടുമ്പോഴാണ് ഞാനടക്കമുള്ള ആളുകൾ മുതലാളിമാരായി മാറുന്നത് കേരളത്തിലെ ഏറ്റവും സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ് ചെറുകിട വ്യാപാരികൾക്കും വ്യവസായികൾക്കും ആ രീതിയിലുള്ള പ്രോത്സാഹനമാണ് സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു പദനിർദ്ദേശത്തിൻ്റെ ഭാഗം ടെലിവിഷൻ മേഖലയിലേക്കാത്ത് ടെലിവിഷൻ മേഖലയെക്കകത്ത് ഒട്ടനവധി ആളുകൾ കുത്തപാളയെടുത്ത് മാറി നിൽക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരള വിഷയൻ ആ ഉത്തരവാദിത്വം മറ്റെടുത്ത് മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ മേഖലകളിൽ എല്ലാവരെയും സംരക്ഷിക്കുവാൻ ഞങ്ങളുണ്ടോ എന്ന് പറഞ്ഞ് ഒരു കൊടക്കയെ നിർത്തുവാൻ ഈ കേബിൾ ടി വി ഓപ്പറേ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ സംഘടനാ ബലവും കൂടെ ഒത്തുചേർന്നപ്പോഴാണ് നമ്മൾ മലയാളികൾക്ക് യാഥാർത്ഥ്യ ബോധം അറിയുന്ന പ്രാദേശിക ചാനൽ കൂടി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു സാധാരണക്കാർ ഇവിടെ സംസാരിക്കുമ്പോഴും സാധാരണ രീതിയിലുള്ള എല്ലാ വീടുകളിലും എത്തിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനവും നെറ്റ്വർക്ക് സംവിധാനവും ഈ മേഖലയിൽ ഉണ്ട് എന്ന് നമ്മളെല്ലാവരും അറിയുന്നതാണ് ഞങ്ങളെല്ലാം വ്യാപാര സംഘടന ബന്ധപ്പെടുമ്പോൾ ഏറ്റവും ആശ്രയിക്കൽ ഈ കേരള വിഷയൻ ടിവിൻ്റെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സിന് മാത്രമാണ് കാരണം ഞങ്ങളത് കൊടുക്കണമെങ്കിൽ അവരെ പറ്റുള്ളൂ കോർപ്പറേറ്റ് ലെവലിൽ മുതലമാർ കൊടുക്കണമെങ്കിൽ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളും അവർക്ക് കൊടുക്കുന്ന പരസ്യങ്ങളും വേണം ഇതെല്ലാം സാധാരണക്കാരുടെ സംസാരങ്ങൾ പുറത്തെത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള രീതിയിൽ ഇടപെടുന്ന ആളുകൾ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത് എന്നിരുന്നാലും ഞാൻ നിർമ്മിക്കുന്നില്ല നമ്മളെ സുരേഷ് ചേട്ടനെ പോലത്തെ ആളുകൾക്കൊക്കെ തിരക്കുണ്ടാവും അദ്ദേഹം പോകേണ്ടതാണ് ഈ നിങ്ങൾ ഈ കാണിക്കുന്ന ജി ഡി പി റേറ്റിനെ പറ്റി പറഞ്ഞു ജി ഡി പി റേറ്റ് നാല് ശതമാനം കേരളത്തിന് സംഭാവന എന്ന് പറയുമ്പോൾ നമ്മളെ സംസ്ഥാനം എവിടെ എത്തി നിൽക്കുന്നു ഇന്ത്യയിൽ നിന്നുള്ളത് സ്വബോധമുള്ളവരെ മനസ്സിലാവുള്ളൂ നമ്മളെ കണ്ണടച്ച് അധിക്ഷേപിക്കുന്ന ആളുകൾക്ക് ഇതൊന്നും പറഞ്ഞാൽ അവരെ മനസ്സിൽ കയറിയില്ല അനുഭവമാണ് ജീവിതത്തിലെ മനുഷ്യന് ആ അനുഭവം പങ്കുവെക്കാൻ ഇത്തരത്തിലുള്ള സെമിനാറുകളും ഇത്തരത്തിലുള്ള സംസാര രീതികളും ഉൾക്കൊള്ളുന്ന സമൂഹത്തിന് വാർത്തെടുക്കുവാൻ നല്ല രീതിയിലുള്ള ക്യാമ്പയിൻ നടത്തുവാൻ നിങ്ങളുടെ മേഖലയിലുള്ള എല്ലാ ആളുകളും ശ്രമിക്കണമെന്നും അതോടൊപ്പം നാട്ടിൽ വരുന്ന ഇത്തരം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒരു സംസാരത്തിൽ കൂടിയും സെമിനാറിൽ കൂടിയും പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കുവാൻ ആവശ്യമായ ഇടപെടൽ നടത്തുന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പ്രവർത്തനത്തെ പുസ്തകം പ്രശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ ചെറുഭാഷണം നിർത്തുന്നു ജയ് ഹിന്ദ് ചെറുകിട വ്യാപാര മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ശ്രീ ഗഫൂറിന്റെ ഓർഗനൈസേഷൻ ഇടപെടുന്ന രീതികളും അവർ നടത്തിയിട്ടുള്ള സമരങ്ങളും വ്യാപാര സമൂഹത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുമാണ് അദ്ദേഹം പ്രധാനമായിട്ടും ഊന്നി നിന്നത് വ്യാപാര മേഖലയിലുണ്ടാകുന്ന വലിയ ഡിസ്പാരിറ്റിയെ സംബന്ധിച്ച് അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു സ്റ്റേറ്റ്മെൻറ് പറയുകയുണ്ടായി എൺപത് ശതമാനം ആളുകളും ആയിരം രൂപ പ്രതിദിനം പോലും കിട്ടാത്ത രീതിയിലുള്ള അവസ്ഥ ഇൻവെസ്റ്റ്മെൻറ് ഉണ്ടായിട്ടും കിട്ടാത്തൊരവസ്ഥ നിലനിൽക്കുമ്പോൾ വലിയൊരു വളരെ ന്യൂനപക്ഷമാണ് അവിടെ പ്രോഫിറ്റ് ഗെയിൻ ഉണ്ടാക്കുന്നത് എന്നുള്ള വിഷയം തീർച്ചയായിട്ടും ഇതിനെ അദ്ദേഹം കേരള വിഷനെ ഉദാഹരീകരിച്ചതുപോലെ തന്നെ വ്യാപാര മേഖലയിൽ വലിയ ഒരു ഒരു ഇൻറ്റേർണൽ ചെയ്ഞ്ചസ് അതിൻ്റെ ആന്തരികമായ ഘടനയിൽ എന്ത് മാറ്റം വരുത്തിക്കൊണ്ട് ഈ ആ കമ്മ്യൂണിറ്റി മുഴുവനും സർവേ നിലനിർത്താനുള്ള പദ്ധതികൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന കാര്യം ഗൗരവമായിട്ട് ആലോചിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി നമുക്ക് ഷെഡ്യൂൾ ചെയ്ത